ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്നൊരു കുഞ്ഞ ബോട്ടിലായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ ഇത്തിരി വലിയ ബോട്ടിൽ തന്നെയാണ്. അത് ഡാബർ ഹണിയുടെ ബോട്ടിലാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണ്. അതിൻ്റെ അടപ്പ് പോയുണ്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഇതുപോലത്തെ ഏത് ബോട്ടിലും നിങ്ങൾക്ക് എടുക്കാം, കുഞ്ഞിനെടുത്താൽ. ഇന്നത്തെ പരിപാടിക്ക് ഒരു കുഞ്ഞും ബോട്ടിലും മതിയാവും കേട്ടോ. അപ്പോൾ കോഫി പൗഡറിൻ്റെയോ അച്ചാറിൻ്റെ ബോട്ടിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സാധാരണ കുഞ്ഞിൻ ബോട്ടിലായിട്ട് ചെയ്യണ സാധാ ആൽക്കഹോൾ ബോട്ടിലില്ലേ, ബിയർ ബോട്ടിലോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ഒരു വെറൈറ്റി പരിപാടിയാണ് ഇന്ന് ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഒരു ബിയർ ബോട്ടിൽ, നീല ബിയർ ബോട്ടിൽ നമ്മൾ കുറച്ച് അരി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാരു സർക്കിളിൽ ആദ്യമായിട്ട് അരി വെച്ചിട്ടുള്ള ഒരു പരിപാടി ചെയ്യുന്നത്. അതും വളരെ കുറച്ച് അരിയേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, ഒരുപാട് അരി ഉപയോഗിച്ചിട്ടില്ല. കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച്. അതൊരു പൂവാണ് ഉണ്ടാക്കിയത്, അതായത് സൂര്യകാന്തിപ്പൂ. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കട്ടോ, ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതും കുറച്ച് അരി വെച്ച് ചെയ്യാനും പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ കമൻ്റ് വന്ന്, നമ്മൾ ഈ കൊറോണ കാലത്ത് ഫുഡ് ഇൻഗ്രീഡിയൻസ് കളയാൻ പാടുണ്ടോയെന്ന് ചോദിച്ചിട്ട്. ഇത് കളയല്ല, നമ്മൾ ഇന്ന് ഒരുപാട് പേര് നമ്മൾ അരി വെച്ചിട്ടും പഞ്ചസാര, ഉലുവ, കടുക് ഒക്കെ വെച്ചിട്ട്, ഉഴുന്ന് ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അത് താല്പര്യമുള്ളവർ ചെയ്യുക, നമുക്ക് കളയുന്നതായാലും മതി, നമുക്കെടുത്ത് ചെയ്യുക. ഇപ്പോൾ പൂപ്പല് പിടിച്ചതുണ്ടാവും, താഴത്ത് പോകുന്നുണ്ടാവും, ചീത്തയായി പോയിട്ടുണ്ടാവും, അങ്ങനെയുള്ളത് ചെയ്താലും മതിയാവും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നു, നമുക്ക് അങ്ങനെ പോകുന്ന അരി ആയാലും ഉഴുന്നായാലും ഒക്കെ എടുക്കുക. അല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണമല്ലേ. ഈ ഒരു ഐഡിയ ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞു ഇച്ചിരിയൊക്കെ കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാം. അത് വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച്, നമ്മുടെ ഒരു ആഗ്രഹത്തിന് നമ്മൾ ഭംഗിയാക്കി വെക്കാൻ വേണ്ടി ചെയ്യണതാണ്. അപ്പോൾ അതിനൊക്കെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തെങ്കിലും ഒരു കുഴപ്പമില്ല. അത് ഫുഡ് ഇൻഗ്രീഡിയൻസ് കളയുന്നു എന്ന് പറയാൻ പറ്റില്ല, അത് ഒരുപാട് കളയണ്ട, കളയാതെ തന്നെ കുറച്ചെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ തന്നെ ആഗ്രഹമില്ലെങ്കിൽ ചെയ്യേണ്ട, അതിനൊരു കുഴപ്പമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇന്നും നമ്മൾ അങ്ങനത്തെ ഒരു ചെറിയൊരു പരിപാടി ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് എന്താ പറയുക, കളയാനായിട്ട് ചെയ്യരുത്, ഒരുപാട് എടുത്ത് കളയരുത്, കുറച്ച് എടുത്തിട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബേബി പൗഡർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ഫെവിക്കോളും, പിന്നെ കുഞ്ഞിത്തിരി തുള്ളി വെള്ളവും, പിന്നെ നമ്മുടെ വൈറ്റ് അക്രിലിക് പെയിൻറ്റുമാണ് യൂസ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പെയിൻറ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതാണ് ബേസ് കോട്ട്. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ബേസ് കോട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ബേസ് കോട്ട് കൊടുത്ത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ഒരു കോട്ട് കൊടുത്ത് ഉണക്കിയെടുത്ത കുപ്പിയാണിത്. അപ്പോൾ നമ്മൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വയലറ്റും യെല്ലോ കളറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ വേണ്ടത് നമ്മൾ ഇന്ന് എടുക്കുന്നത് റവയാണ്. റവ ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്, കളയാനായിട്ട് എടുക്കരുത്. ഞാൻ എടുത്ത് പറയുകയാണ്, കുറച്ച് ഒരു ടീസ്പൂൺ മാത്രം മതി നമുക്ക് ഇന്നത്തെ ആവശ്യത്തിന്. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ അത്രയും കുറച്ച് എടുത്താൽ മതിയാവും. ആരും കളയാനായിട്ട് എടുക്കരുത് ഒരുപാട് ഒന്നും. എന്നിട്ട് നമ്മൾ യെല്ലോ കളറ് മിക്സ് ചെയ്തിട്ട് ഒന്ന് വൈറ്റ് അക്രിലിക് പെയിൻറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. കാരണം ആ യെല്ലോ കളർ അങ്ങോട്ട് ചെയ്തപ്പോൾ കട്ടിയായിപ്പോയി. അപ്പം നമ്മൾ വൈറ്റ് അക്രിലിക് പെയിൻറ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ലൈറ്റാക്കി കിട്ടും. അപ്പോൾ ഡാർക്കായിട്ട് കൊടുക്കണമെങ്കിൽ ആ യെല്ലോ കളർ കുറച്ച് കൂടെ കൂടുതൽ കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ തട്ടി തട്ടിയായിട്ട് നമ്മൾ ആ കുപ്പിയിൽ വെച്ച് കൊടുക്കണം. അത് നന്നായിട്ട് ഉണങ്ങി പിടിക്കുമ്പോഴായിരിക്കും നന്നായിട്ട് ഇരുന്നോളും. ഇപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ പെയിൻറ് ചെയ്യണ പോലെ തന്നെ ഇങ്ങനെ തട്ടി തട്ടിയായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം, കാരണം റവ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ അതിങ്ങനെ വിടർത്തി വിടർത്തി ബ്രഷ് കൊണ്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ് ഇങ്ങനെ ഒലിച്ചിറങ്ങൂല, ആ ഒരു രീതിയിലാണ് നമ്മളിന്ന് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോണ വയലറ്റ് കളറ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ആ ഒരു ഡിസൈൻ തന്നെ താഴത്തേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങൂലേ, നമ്മുടെ പെയിൻറ്റൊക്കെ ഒഴിക്കുമ്പോൾ ഒലിച്ചിറങ്ങാൻ വെള്ളം ഒഴിക്കും, അതുപോലത്തെ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഇത് കുറച്ച് റവ മാത്രം യൂസ് ചെയ്യുക, ഒരു ടീസ്പൂൺ മതിയാവും ഇതിനൊക്കെ. അപ്പോൾ അത് ഉപയോഗിക്കുക, കട്ട പിടിക്കാതെ ശ്രദ്ധിക്കുക. കട്ട പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രഷ് കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി കുത്തി ഇളക്കിയതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക. അങ്ങനെ കട്ട പെട്ടെന്ന് പിടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ചൊന്ന് അക്രിലിക് പെയിൻറ്റ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് വെള്ളം പോലെ ആയിക്കോളും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടി തട്ടി ഇതിൻ്റെ ആ ഒരു യെല്ലോ കളറിൻ്റെ താഴത്തായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ,
ഇതാണ് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വാർണിഷ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇങ്ങനത്തെ ഫുഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ പൂപ്പൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യണം ഉണങ്ങിയതിന് ശേഷം. എന്നിട്ട് നമ്മൾ ഈ താഴത്തോട്ടുള്ള ഭാഗത്ത് നമുക്ക് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബട്ടർഫ്ലൈസോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. അത് ഒന്നെങ്കിൽ ടിഷ്യൂ പേപ്പറിൻ്റെ ഡെക്കോപ്പേഷ് ടിഷ്യൂ ഒട്ടിക്കാം, അല്ലെങ്കിൽ നമുക്ക് വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മാഗസിനിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം, സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ റെഡ് കളറിലെ ഫ്ലവേഴ്സ് ചെയ്തു കൊടുക്കുകയാണ്. ആ റെഡ് കളറിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് വൈറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കാം. എളുപ്പമല്ലേ? എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആരും ഫുഡ് ഇൻഗ്രീഡിയൻസ് ഒന്നും കളയാതെ കുറച്ച് മാത്രം യൂസ് ചെയ്തിട്ട് ഇതുപോലൊക്കെ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.